എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അമ്മയറിയാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാലങ്ങളായിട്ട് ഏഷ്യാനെറ്റിലെ റേറ്റിംഗിലെ 3rd സ്ഥാനം അതിൽ നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരവസ്ഥയാണ്. എന്നാൽ പട്ടിപ്പടിയായിട്ട് അമ്മയറിയാതെയുടെ റേറ്റിംഗ് താഴേക്ക് പോകുന്നതായിട്ടൊരു സംശയമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ റേറ്റിംഗാണ് അമ്മയറിയാതെയിലെ ഏറ്റവും താഴേക്ക് പോയ ഒരു റേറ്റിംഗ്. 3rd സ്ഥാനമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാതിരിക്കും. പക്ഷേ 16.7 വാങ്ങിയെടുത്ത് നിന്നും 15.4 ഒരാഴ്ചയിലെ വ്യത്യാസത്തിൽ മാറിയിട്ടുണ്ട് റേറ്റിംഗ്. അപ്പോൾ അത് കണക്കാക്കി ആയിരിക്കണം ഈ ആഴ്ച തുടക്കം തന്നെ കുറച്ച് നല്ല കണ്ടന്റുകളൊക്കെ, കുറച്ച് നല്ലധികം കാര്യങ്ങൾ വലിച്ചു നീട്ടാതെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ രാത്രി അതാണ് ഇനി നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ ജിതേന്ദ്രൻ അലീനയുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു രാത്രി എന്താകും എന്നുള്ളത്. അപ്പോൾ ആ രാത്രി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അമ്പാടി ഇപ്പോൾ അലീനയുടെ വീട്ടിലുണ്ട്. ആ ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടാണ് കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. അവിടെ പീറ്റർ പപ്പ ഇല്ല, അതുകൊണ്ട് പീറ്റർ പപ്പയ്ക്ക് ആപത്തൊന്നും വരുന്നില്ല, ആ ഒരു ആശങ്കയൊന്നും ഇനി വേണ്ട. പിന്നെ ശങ്കരമാമയ്ക്ക് എന്ത് സംഭവിച്ചാൽ ആ ശങ്കരമാമയ്ക്ക് മാത്രം ഒന്നും സംഭവിക്കരുത് എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വിവാഹ നിശ്ചയ സമയത്തും അതല്ലാതെയും ഒക്കെ ഈ അലീന അമ്പാടി പ്രണയ ആ ഒരു രംഗങ്ങൾക്കിടയിൽ തമാശ വേണമെന്നുണ്ടെങ്കിൽ ശങ്കരമാമ ഉണ്ടായേ പറ്റൂ. പക്ഷേ ശങ്കരമാമ ഇന്ന് അമ്പാടിക്കൊപ്പം ആ കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അമ്പാടി അറിയുന്നൊരു സീനുണ്ട്. അതുകൊണ്ട് തന്നെ ശങ്കരമാമയ്ക്ക് ഇനി അങ്ങോട്ട് അമ്പാടിയുടെ ഒരു സംരക്ഷണം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു പേടി നമുക്കിനി വേണ്ട. അതുപോലെ തന്നെ വിനീതിൻ്റെ കേസിൽ വിനീത് ഇന്നത്തെ ഒറ്റ എപ്പിസോഡിൽ തന്നെ അപർണയുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഞാൻ കരുതി ഇനി വിനീത് വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത ദിവസം വീണ്ടും അങ്ങോട്ട് നടന്നു, പിന്നെ അപർണയുടെ വീട്ടിലെത്തുന്നത് അടുത്ത 3rd എപ്പിസോഡ് അങ്ങനെയൊക്കെ വലിച്ചു നീട്ടുമെന്ന് കരുതി. ഏതായാലും അതൊന്നുമില്ല, അപർണ വിനീത് എപ്പിസോഡ് വളരെ സ്പീഡിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കുളമാക്കാതെ തന്നെ അതും ഇന്നത്തെ ദിവസം നല്ല തമാശയായിട്ടൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഇടയിൽ 1-2 സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ എപ്പിസോഡിൽ തന്നെ കാണുക. പിന്നെ ഇന്ന് മൂർത്തി സച്ചി ജിതേന്ദ്രൻ ടീമിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ മൂർത്തിയെ ജിതേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മിക്കവാറും അവരെ തട്ടുന്നതിന് മുമ്പിട്ട് തന്നെ തട്ടും എന്നും പറഞ്ഞിട്ടാണ് ജിതേന്ദ്രൻ മൂർത്തിയെ ഭീഷണിപ്പെടുത്തുന്നത്. മൂർത്തി ജിതേന്ദ്രൻ കോംബോയും ഇപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ആയി വരുന്നുണ്ടല്ലേ. നല്ലൊരു രസമാണ് അവരുടെ സംസാരം എന്ന് പറയുന്നത്. സച്ചിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന സംസാരമാണ് എല്ലാം ഇപ്പോഴും മൂർത്തിയുടേത്. അതിപ്പോൾ ജിതേന്ദ്രൻ വരുമ്പോൾ ജിതേന്ദ്രൻ്റെ അടുത്തും അത്തരത്തിൽ മൂർത്തി സംസാരിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പലപ്പോഴായിട്ട് ജിതേന്ദ്രൻ്റെ കഴിവുകളെ മൂർത്തി ചോദ്യം ചെയ്യുന്നത് കാണുന്നതാണ്. അപ്പോൾ തീരെ കഴിവ് കെട്ടവനാണോ നമ്മുടെ ഈ ഗുണ്ട ജിതേന്ദ്രൻ, ചുറ്റികയും കൊണ്ടുവരുന്ന ഗജനി അല്ല എന്ന് പറയാൻ ജിതേന്ദ്രൻ്റെ ആകെയുള്ള ഒരു കൊലപാതക കണക്കെന്ന് പറയുന്നത് മേയർ മാത്രമാണ്. അതും നീരജയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് മേയറിനെ കൊന്ന ഒരു കഥയാണ് ഈ ജിതേന്ദ്രൻ കിടന്ന് തള്ളി മറിക്കുന്നത്. അല്ലാതെ ഒന്നുമില്ലല്ലോ ജിതേന്ദ്രൻ്റെ ലിസ്റ്റിൽ. പിന്നെ കുറേയധികം പീഡന കേസുകളുണ്ട് ജിതേന്ദ്രൻ്റെ വകയായിട്ട്. എന്നാൽ വിനയൻ കൊലക്കേസിൻ്റെ കേസ് അത് ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ വിനയനെ കൊന്നത് ആരാണെന്ന് ഇനിയും സച്ചിക്ക് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം അതിന് ശരിക്കും കാരണം അമ്പാടിയാണ്. അതാണ് അമ്പാടിയുടെ മിടുക്കെന്ന് പറയുന്നത്. അമ്പാടി അവിടെ ആ സമയത്ത് സാക്ഷിയായി വന്നതുകൊണ്ട് തന്നെയാണ് നീരജ കൊലപാതക വിവരം ആരെയും അറിയിക്കാതെ വെച്ചത്. അല്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ നീരജ പോലീസിന് പോയി കീഴടങ്ങിയനെ, ഞാൻ അവനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള കാരണവും അമ്പാടിയായിരുന്നു. അപ്പോൾ ജിതേന്ദ്രൻ ഈ രാത്രിയിലും മെനക്കെടുന്നത് വെറുതെ ആകാനാണ് ചാൻസ്. ഇപ്പോൾ പലരും പറയുന്നതെന്ന് വെച്ചാൽ അപർണയാകും ജിതേന്ദ്രൻ്റെ കയ്യിൽ അകപ്പെടുന്നത്, ജിതേന്ദ്രൻ അപർണയെ തൂക്കിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു, അങ്ങനെ ഒരു സ്റ്റാറ്റസ് കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിനീതിനൊപ്പമാണല്ലോ അപർണ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനുള്ള സാധ്യത എങ്ങനെയെന്നുള്ളത് അറിയില്ല. അതൊരു വൻ ട്വിസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ജനറൽ പ്രൊമോയിൽ കണ്ടതുപോലെ പങ്കുണ്ണി അവിടെ എത്തുന്നുണ്ട്. അയാളും ജിതേന്ദ്രനും ഈ കുടുംബത്തിലെ എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞ് അങ്ങനെ തൂക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ. ഏതായാലും ഈ രാത്രി നടക്കുന്ന സംഭവം അത് അമ്പാടിയും അലീനയും ഒന്നും അറിയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ജിതേന്ദ്രനായിരിക്കും അവിടെ വന്ന് പണി മേടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ആ ഒരു ദിവസം, ആ ഒരു വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസം നമ്മൾ ജനറൽ പ്രൊമോയിൽ കണ്ടു. അവിടെ അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെയാണ്, നല്ല സന്തോഷത്തോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ അവിടെ അപർണ മിസ്സിംഗ് ആണ്. സോ എന്താണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതൊന്നും ആയിരിക്കത്തില്ല സംഭവിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് അധികം വലിച്ചു നീട്ടാതെ കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അമ്മയറിയാതെ അലീന അമ്പാടി വിവാഹ നിശ്ചയത്തിലേക്ക് പോകുന്ന ആ ഒരു രാത്രി
വെയിറ്റ് ചെയ്യാം, ഞാൻ പോയി വെച്ച് വരാം. ബൈ.